നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ സമയത്ത് നമ്മൾ വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് സ്കൂളുകളിലാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ വീട്ടിലുള്ള നമ്മുടെ രക്ഷിതാക്കളുമായിട്ട് എത്രത്തോളം ഇടപഴകുന്നു, അതേ ഒരു അടുപ്പം തന്നെയാണ് നമുക്ക് നമ്മുടെ അധ്യാപകരോട് തോന്നാറുള്ളത്. എന്നാൽ ചില അധ്യാപകർ അങ്ങനെയല്ല, നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ തന്നെ കരുതി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ശാസിക്കുന്ന അവരെ ശിക്ഷിക്കുന്ന അധ്യാപകരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഒരു പഠന കാലഘട്ടം കഴിഞ്ഞാലും ചില അധ്യാപകരെയൊക്കെ നമുക്ക് ഇപ്പോഴും മനസ്സിൽ തന്നെ തോന്നാറുള്ളത്, അവരെ ഇപ്പോഴും നമ്മൾ മറക്കാതെ തന്നെ കൊണ്ടുപോകാറുള്ളത്. എന്നാൽ ഇപ്പോൾ ചില അധ്യാപകരുടെ ഭാഗത്ത് നിന്നുള്ള അതിക്രൂരമായ പ്രവർത്തികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തൃശൂരിലാണ് 5 വയസ്സുകാരനെ സ്വന്തം ക്ലാസ് ടീച്ചർ തന്നെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് നൽകാനായിട്ട് സാധിക്കില്ല. തൃശൂർ കുരിയച്ചിറ സെൻറ്റ് ജോസഫ് യു പി എസ് സ്കൂളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു കുട്ടിയെ, 5 വയസ്സെന്ന് പറയുമ്പോൾ ഒരു നേഴ്സറി കാലഘട്ടമാണ്, ഈ ഒരു കുട്ടിയെ ഡയറി എഴുതിയില്ലെന്ന് ആരോപിച്ചാണ് ക്ലാസ് ടീച്ചർ തല്ലിച്ചതച്ചിരിക്കുന്നത്. ഈ മുട്ടിന് താഴോട്ട് കാലിലാണ്, അതും 1-2 അടിയല്ല, 10-20 അടിയാണ് ഈ കുട്ടിക്ക് വടികൊണ്ട് അതും വളരെ ക്രൂരമായി തന്നെ ഈ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ കുട്ടിയുടെ കാലിൻ്റെ ആ ഭാഗം മുഴുവൻ തന്നെ വളരെ ചോര കട്ടിയായിട്ട് തിണർത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെ ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ക്ലാസ് ടീച്ചറായ സെലിനാണ് കുട്ടിയുടെ 2 കാൽമുട്ടിനും താഴെ ഇത്തരത്തിൽ ക്രൂരമായി തല്ലിയിരിക്കുന്നത്. രക്ഷിതാക്കളുടെ പരാതിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച നെടുമ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം നടന്നിപ്പോൾ ഏകദേശം 1 ആഴ്ച പിന്നിട്ടിട്ടും ഈ അധ്യാപികയെ അറസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ അധ്യാപികയ്ക്കെതിരെ എന്തെങ്കിലും നടപടി, നിയമ നടപടിക്കായിട്ട് നീങ്ങാനോ ഇതുവരെയായിട്ടും കാര്യങ്ങളൊന്നും തന്നെ മുൻപോട്ട് പോയിട്ടില്ല. സ്കൂൾ മാനേജ്മെന്റിന്റെ സ്വാധീനത്തിന് വഴങ്ങിയാണ് അധ്യാപികയെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതെന്നാണ് കുട്ടിയുടെ രക്ഷിതാവ് തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇതിനിടയിൽ സ്കൂൾ മാനേജ്മെന്റ് ഒത്തുതീർപ്പിനായി ശ്രമിച്ചെന്നും താൻ വഴങ്ങിയില്ലെന്നും രക്ഷിതാവ് ഒരു മാധ്യമത്തിന് പറഞ്ഞിട്ടുണ്ട്. അധ്യാപിക ഒളിവിലാണെന്നാണ് നെടുമ്പുഴ പോലീസ് വിശദീകരിക്കുന്നത്. അതേസമയം അധ്യാപികയെ സസ്പെൻഡ് ചെയ്തെന്നാണ് സ്കൂൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അധ്യാപികയെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു കുട്ടി അന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ രക്ഷിതാവ് കാല് പരിശോധിച്ചപ്പോഴാണ് കുട്ടിയെ വളരെ ക്രൂരമായി തല്ലിച്ചറച്ചതിൻ്റെ പാടുകൾ കണ്ടത്. ഉടൻ തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. പരാതി നൽകിയപ്പോൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് എത്രയും വേഗം തന്നെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പോയിട്ട് അവിടെ കാണിക്കാനാണ്. അവിടെ നിന്നും സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഒരു അധ്യാപികയെ, ഇത്തരത്തിൽ ഈ കുട്ടിയോട് ക്രൂരത ചെയ്തിട്ടുള്ള അധ്യാപികയെ പിടികൂടാനായിട്ട് പോലീസ് തയ്യാറല്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയില്ല. ഏതായാലും അതിനുശേഷം ബാലാവകാശ കമ്മീഷനിലും കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനിലും പരാതി നൽകിയിട്ടും ഇത്രയും ദിവസമായിട്ടും യാതൊരു നടപടിയും ഈ അധ്യാപികയ്ക്കെതിരെ എടുത്തില്ല. ഇതിനിടയിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ തന്നെ പറയുന്നുണ്ട് ചില ആളുകൾ വന്ന് കോംപ്രമൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നിരുന്നു. പക്ഷേ ഈ കുട്ടിയെ, സ്വന്തം കുട്ടിയെ ഇത്രയും ക്രൂരമായി തല്ലിച്ചതച്ചതുകൊണ്ട് തന്നെ ഈ വീട്ടുകാർ കോംപ്രമൈസിൽ നിന്നും മുൻപോട്ട് പോകാൻ യാതൊരു താല്പര്യമില്ല, പരാതിയുമായി മുൻപോട്ട് പോകാനാണ് താല്പര്യമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10-20 തവണയാണ് കുട്ടിയുടെ കാലിൽ അടിച്ചിരിക്കുന്നത്. പോലീസ് അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ബാലാവകാശ കമ്മീഷനൊക്കെ ഉള്ള നാടാണ് നമ്മുടെ, എന്നിട്ടാണ് ഇവിടെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ എന്താ പറയേണ്ടത് എന്ന് പോലും അറിയില്ല. ക്രൂരമായ കുറ്റകൃത്യം തന്നെയാണ് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത്. ഈ അധ്യാപികയുടെ വീട്ടിലൊരു കൊച്ചിനാണെങ്കിൽ അവരിങ്ങനെ ഇഞ്ചിഞ്ചായി ഉപദ്രവിക്കാൻ ഒരുങ്ങുമോ എന്നുള്ളതാണ്. ഏതായാലും ഇതൊരു കൗൺസിലിംഗ് ഒക്കെ ഈ അധ്യാപികയ്ക്ക് നൽകണം എന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വരുന്നത്. ഏതായാലും വളരെ ക്രൂരമായിട്ടാണ് ഈ കുട്ടിയെ, ഒരു ഡയറി എഴുതാത്തതിൻ്റെ പേരിൽ, ഈ ഒരു നഴ്സറി വിദ്യാർത്ഥിയെ കൊണ്ട് ഡയറി എഴുതിപ്പിച്ചിട്ട് എന്താണ് ഇത്രയും വലിയ കുറ്റകൃത്യം, എഴുതാത്തത് എന്താണ് ഇത്രയും വലിയ കുറ്റകൃത്യം എന്നാണ് ഈ അധ്യാപക കരുതിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇഞ്ചിഞ്ചായിട്ട് തന്നെയാണ് ഈ കുട്ടിയെ തല്ലിച്ചതച്ചിരിക്കുന്നത്.